ഷിജിസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നെക്കിൻ്റെ ഡിസൈനുമായിട്ടാണ്. അതായത് ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് ഏത് കഴുത്തും നല്ല അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. എങ്കിലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ചുമ്മാ റഫായിട്ടൊരു തുണിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും ഇങ്ങനെ തളിതളുന്ന് കിടക്കുന്ന ഒഴുകി കിടക്കുന്ന ഒരു തുണിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതുപോലത്തെ ഒരു തുണിയെടുത്തത്. അപ്പോൾ നമ്മൾ ഒത്തിരി നല്ല കട്ടിയുള്ള തുണിയൊക്കെ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അത് ആർക്കും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള തുണിയിലും ചെയ്യാം എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഒഴുകിക്കിടക്കുന്ന ഒരു തുണിയെടുത്തത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണ്ട കഴുത്ത് അടയാളപ്പെടുത്താം. ഞാനിപ്പോൾ ഇതിനകത്ത് 6 ഇഞ്ച് കഴുത്തുറക്കം. അപ്പോൾ നമുക്ക് 6.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഞാൻ 6.5 ഇഞ്ച് കൊടുക്കുവാണ്. അകലം 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് നോർമൽ ഒരു കഴുത്തളവാണേ. അതിന് നമുക്കിതൊരു ബോക്സാക്കി വരച്ചെടുക്കാം. ഇപ്പം നമ്മളിതൊരു ബോക്സാക്കി വരച്ചെടുത്തു. ഇനി നമുക്കിതിനകത്തൊരു കഴുത്തിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പം ഇങ്ങനൊരു ഡിസൈനാണ് ഞാൻ വരച്ചെടുത്തത്. ഇവിടെ ഒരു ശകലം 1/4 ഇഞ്ച് അതിനകത്തോട്ട് തള്ളിയിട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഇട്ടത് തന്നെയാണ് ഞാൻ. അപ്പം ഈ ഒരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കഴുത്തിന് വെച്ചടിക്കാനുള്ള തുണി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്കൊന്നും ചിലപ്പോൾ എപ്പോഴും ക്യാൻവാസ് ഒന്നും കൈ കണ്ടെന്ന് വരികയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുണി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കഴുത്ത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസ് ഞാനെടുത്തു. ഇത് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ പീസ് തന്നെ ഈ ഇതുപോലെ 2 പീസ് മുകളിലും താഴെയും കൊടുക്കാനുള്ള, അടിയിലും മുകളിലും കൊടുക്കാനുള്ള ഇതുപോലത്തെ തന്നെ 2 പീസ് എടുക്കണം. ചുരിദാറിൻ്റെ വെട്ടുകഷ്ണത്തിൽ തന്നെ നമുക്ക് കിട്ടും അത്. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ളൊരു പീസ്, ഇതിപ്പോൾ ഒരു ശകലം കട്ടിയുണ്ട്, ഇതുപോലൊരു പീസ് നമ്മൾ ഏത് കളറായാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ അകത്ത് കൊടുക്കുമ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല, കുറച്ച് കട്ടിയുള്ള പീസായിരിക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ വെക്കുക ആദ്യം പീസ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ കട്ടിയുള്ള പീസ് ഉള്ളിൽ കൊടുക്കുന്നു. പിന്നെ ഇതിൻ്റെ മറ്റേ പീസ് നമ്മളിതിൻ്റെ മുകളിലും കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്നു. ഇതിന് ഇത് നമുക്ക് തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തു. അപ്പോൾ ഇതിനി ഈ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകത്തില്ല. അപ്പം ഇനി നമുക്ക് ഇതിങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വെട്ടി വെച്ച ചുരിദാറിൻ്റെ പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസ്, ആ പീസ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നല്ല വശം അടിയിലും ചള്ളുവശം മേളിലും വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇതിങ്ങനെ പിൻ ചെയ്ത് വെച്ചോ, തെന്നി തെന്നി പോകാതിരിക്കാനായിട്ട്. ഇതിപ്പോൾ ഒഴുകി കിടക്കുന്ന തുണി ആയതുകൊണ്ട് ചിലപ്പോൾ തെന്നി മാറിപ്പോകും. അപ്പോൾ ഇത് പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കും. ഞാനിപ്പോൾ പിൻ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇത് കൂടെ തന്നെ അടിച്ചെടുക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ഓരോ മൂലയും പ്രഷർ ഫുട്ട് പൊക്കിയതിന് ശേഷം നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ അടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി സ്പീഡിൽ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ കഴുത്ത് അടിക്കുമ്പോൾ എപ്പോഴും പതുക്കെ അടിക്കാവുള്ളൂ, എങ്കിലും നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തു കണ്ടോ. ഇത് എന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഇതിന് ഇവിടെയൊക്കെ ചുളുക്കമായിട്ട് വരും. അപ്പോൾ ഇതിന് ചുളുക്കമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഇത് നമുക്ക് നമ്മൾ വെട്ടിയ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിരിച്ചിടണം. വീടുകാണി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാനിപ്പോൾ അയച്ചെടുത്തപ്പോഴാണ് കണ്ടത്. അത് കുഴപ്പമില്ല, നമുക്കത് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ റഫായിട്ടുള്ളൊരു പീസിലല്ലേ ചെയ്തത്, അതുകൊണ്ട് സാരമില്ല. അപ്പോൾ നമ്മൾ ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അടിച്ചെടുത്തല്ലോ, ഇതിനെ 1 ഇഞ്ച് മാറ്റിയിട്ട് നമുക്കിങ്ങനെ റൗണ്ടിലൊന്ന് വരച്ചെടുക്കാം. ഇത് ഞാൻ ഇത്രയും വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മളിതിങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ അടിയിലെ പീസിൽ പിന്നെ കൊള്ളാതെ ഇതിങ്ങനെ പൊക്കി പിടിച്ച് വേണം വെട്ടാനായിട്ട്, അല്ലെങ്കിൽ അടിയിലത്തെ പീസ് മാറ്റി ഇട്ടിട്ട് വേണം വെട്ടാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നല്ല പീസും കൂടെ കട്ട് ചെയ്ത് പോകും. അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഇത് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അതിന് നമുക്കിതിങ്ങനെ
അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അകത്തോട്ട് വെച്ച് ഇങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് ഈ കഴുത്തിൻ്റെ ഇതിങ്ങനെ കട്ട് ചെയ്യാം. ചിലർ ഇത് ലൈനിങ് വെച്ചിട്ട് അടിച്ച് മറിക്കും, പക്ഷേ നമ്മൾ അടിച്ച് മറിച്ച് കഴിഞ്ഞാൽ കഴുത്തിന് അതിൻ്റേതായ ഒരു ഭംഗി കിട്ടത്തില്ല കേട്ടോ. ഇങ്ങനെ പീസ് വെച്ച് അടിച്ചാൽ തന്നെ അതിൻ്റേതായ ഭംഗി അതിന് വരത്തുള്ളൂ. അടിച്ച് മറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഈ ഭാഗമൊക്കെ ഇല്ലേ, നമ്മൾ ലൈനിങ് വെച്ച് നല്ല പീസിൽ അടിച്ച് മറിച്ച് എടുക്കും. പക്ഷേ എന്നാൽ ഇങ്ങനെ വരുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പൊങ്ങിയിരിക്കും. നമ്മൾ ലൈനിങ് അടിച്ച് കഴുത്ത് ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, അപ്പോൾ അതൊരു ഭംഗി ഇല്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ എക്സ്ട്രാ പീസ് കൊടുത്തിട്ട് തന്നെ നമ്മളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് കഴുത്തൊക്കെ നല്ല ഫിനിഷിങ് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ ചെറിയ നോച്ചുകൾ ഇട്ട് കൊടുക്കാം കണ്ടോ. ഇങ്ങനെ ഈ മൂല എന്നെ ആയാലും വെട്ടണം, അത് ഈ തയ്യലയിലേക്ക് കയറ്റി പിടിക്കാതെ തന്നെ ഇത് വെട്ടിയെടുക്കണം നമ്മളെ. അപ്പോൾ നമ്മളിത് മുഴുവനും വെട്ടിയെടുത്തു. ഇനി നമുക്കിത് മറിച്ചെടുക്കണം, ഇങ്ങനെ മറിച്ചെടുക്കണം. അപ്പോൾ ഈ ഈ ഈ മുനമ്പ് വന്ന ഭാഗമൊക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ കിട്ടാനായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളിത് ഏകദേശം ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൂചിയോ എന്തെങ്കിലും, നമ്മുടെ കയ്യിൽ വലിയ നീളമല്ല സൂചി ഇല്ലേ, നമ്മൾ ഈ കൈത്തയ്യിൽ തയ്ക്കുന്ന അല്ലാത്ത വേറൊരു സൈസ് സൂചിയുണ്ട്. ആ സൂചി ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു സൂചിയുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. ഇതുപോലത്തെ സാധനം കണ്ടിട്ടില്ലേ, ഇതുപോലത്തെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിന് വലിയ വിലയൊന്നുമില്ല, 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് ചേട്ടൻ മേടിച്ചുകൊണ്ട് തരുന്നതാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വിലയൊന്നും അറിയത്തില്ല. അപ്പം നമ്മളിങ്ങനെ തയ്ച്ച് ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് വരുമ്പം ഈ മൂലയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് എന്നാണെന്നറിയാമോ, ഇങ്ങനെ നമ്മൾ ഇത് കുത്തിയെടുക്കുമ്പോൾ, ഇതിങ്ങനെ കുത്തിയെടുക്കുമ്പോഴത്തേനും നമുക്കത് ഷാർപ്പായിട്ട് നമുക്ക് ആ പോയിൻ്റൊക്കെ നമുക്ക് ഷാർപ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ച് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഴുത്ത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ വെറും തുണികൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്യാൻവാസിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ എളുപ്പത്തിന് നമുക്ക് ക്യാൻവാസ് ആണ് പെട്ടെന്ന് തയ്ച്ചെടുക്കാനായിട്ട് ക്യാൻവാസ് ഉപകാരപ്രദമാണ്. പിന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനിങ്ങനെ അടിച്ചെടുത്തതേ ഉള്ളൂ, നമുക്കിത് ഹെം ചെയ്ത് വെക്കണം. ഒരിക്കലും ഇത് വെച്ച് പ്രസ് ചെയ്ത് അടിച്ചെടുക്കരുത്, അപ്പോൾ നമുക്ക് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ഹെമ്മിങ് ചെയ്ത് എടുത്താൽ അതിൻ്റേതായ നല്ല ഭംഗിക്ക് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്കൊന്നും ചിലപ്പോൾ ക്യാൻവാസ് ഉണ്ടായെന്ന് വരികയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.